അശ്വതി ബാലേന്ദ്രന്റെ മുറപ്പെണ്ണ. അവർ തമ്മിൽ സ്നേഹവുമാണ്. ഇത് രണ്ടും മാധവം കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റൂ എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെ നടക്ക? മാധവൻകുട്ടി സ്നേഹിച്ചു പോയതിന്റെ ദുരന്ത കഥയൊന്ന് തറവാട്ടിൽ തന്നെ ചങ്ങലയിൽ കിടക്കല്ലേ ശ്രീദേവി ഇളയമ്മ. എന്റെ കാര്യം വിടുക, വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനായി ഇത്രയും കാലത്തെ കുടിപ്പകയൊക്കെ അങ്ങോട്ട് തീരുമെന്ന്? കുടിപ്പക പോറ്റി ആർക്കാദ്യം പ്രസാദം കൊടുക്കണം, പോസ്റ്റ്മാൻ ഏത് തറവാട്ടിൽ ആദ്യം കത്തിടണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ എത്രയോ വേറെ കിടക്കുന്നു. അതിനെ കുറിച്ച് ആർക്കും അന്വേഷിക്കണ്ട. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു അസ്ഥി കൂടം കിട്ടി. ആരുടെ? മാധവൻകുട്ടി അന്വേഷിച്ചോ. ബാലേന്ദ്രനോ? അതിപ്പോ അത്രയ്ക്കൊന്നും കാര്യമെടുക്കണ്ടെന്ന അമ്മാമ പറയണത്. പുല്ലറുക്കാൻ വന്നവന്റെയും മുന്തമോട്ടിക്കാൻ വന്നവന്റെയും തലയ്ക്ക് വെച്ച് ഒരുതരം പഞ്ചതന്ത്ര കഥയുണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയെങ്കിലും തോന്നി തുടങ്ങിയ നന്ന്. ജയദേവട്ടൻ പറയണത് കേട്ടിട്ട് എന്തൊക്കെയോ അറിയാവുന്ന പോലാണല്ലോ. കുറെയൊക്കെ അറിയാം, ചിലതൊക്കെ ഊഹമാണ്. തെളിയും അങ്ങൊന്നും കൊണ്ടും വിഷമിക്കണ്ട. കഥ പറയാൻ വന്ന ചെക്കൻ പറഞ്ഞിട്ട് വന്ന വഴിക്കങ്ങ് പോകും. അധികം വിളയാന്ന് വെച്ചാ ആളില്ലേ നമുക്ക്? കഥാപുസ്തകക്കാരനല്ല, ആ നൃത്തക്കാരിയും സംഘവുമാണ് ഇപ്പോൾ എന്റെ പ്രശ്നം. എത്ര പേരുണ്ട് അവരുടെ സംഘത്തിൽ? ആറ്. ആ പെണ്ണിനെയും കൂട്ടി ആറ് പേരാ. പക്ഷെ അഞ്ചു പേരല്ലേ പുറത്ത് കണ്ടിട്ടുള്ളൂ. ആറാമത്തെ ആൾ ആ പെണ്ണിന്റെ തള്ളയാ. എത്ര പ്രായം വരും? ഒരിക്കൽ അകലെ കൂട്ടി ഒന്ന് കണ്ടതാ, ഒരു 10-55 വയസ്സ് പ്രായം കണ്ടേക്കും. പുറത്തൊന്നും അവരങ്ങനെ വരാറില്ല അല്ലേ? ശ്രദ്ധിച്ചോളുക, ചില അസാന്നിധ്യങ്ങൾ അർത്ഥവത്താണെന്ന് വരാം, പ്രത്യേകിച്ച് നമ്മുടെ പേർക്ക്. പൂർത്തിയായി ലേ, നന്നായി. ഇനിയിപ്പോ ശങ്കയൊന്നുമില്ലാതെ ഉത്സവത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്ക. മീനമൊന്നിന് കലശമെഴുതള്ളിപ്പ്, മൂന്നാം നാൾ കൊടിയേറ്റം, ചടങ്ങുകളൊക്കെ ആചാരമുറപ്രകാരം തന്നെ വേണം. എന്തൊരു വിചിത്രമായ ആചാരങ്ങളൊക്കെ എവിടെ? എന്തായി കലശമെഴുന്നള്ളിപ്പ്? ദേവിയെ ആവാഹിച്ച കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് മേലയുടെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ്. നവധാന്യങ്ങൾ നിറച്ച കലശം വ്രതം നോറ്റയാൾ മേലയിടത്ത് തറവാട്ടിലെ തെക്കതിൽ നിന്ന് ഏറ്റുവാങ്ങും. പിന്നത് തലയിലേന്തി ദേശം ചുറ്റി എഴുന്നള്ളി. ഓരോ തറവാട്ടിലെയും ഏറ്റവും മൂത്ത ഇളമുറക്കാരി കലശത്തെ വരവേൽക്കണമെന്ന്. കലശം ദേവീ സന്നിധിയിലെത്തി മൂന്നാം ദിവസം ഉത്സവം. കലാപരിപാടി നടത്താൻ പറഞ്ഞവരെന്തിനാ എഴുന്നള്ളത്തിന്റെ പുറകെ നടക്കണേ? അതും ഒരു ചടങ്ങാണ്. ദേവിയുടെ മുന്നിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വരുന്നവര് കലശത്തോടൊപ്പം നാട് പ്രദക്ഷിണം വയ്ക്കും. ഓരോരോ വിശ്വാസങ്ങൾ. ഓഹോ, അപ്പൊ നമുക്ക് വഴിനീല കഥാകഥനം നടത്താലോ അല്ലേ? അയ്യേ, അതെങ്ങനെയാ സാധിക്കുക? കലശത്തോടൊപ്പം നടക്കുക അത്ര. എവിടെയൊക്കെ തിരക്കി? രാത്രിയിൽ മഠത്തിലോട്ടൊന്നും ചെല്ലണമെന്ന് പറഞ്ഞു തിരുമേനി. ശരിയപ്പോ. യോ, എന്നാ ഞാൻ പോട്ടെ. ഏയ് ഏയ്, എനിക്ക് ഇയാളെ അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. ഇയാളെ അല്ല, ഈ തടിയന്റെ തലവനെ തിരുമേനിയില്ലേ, ഒരു ജാതി ഇളിയും നോട്ടവും ആ താടിയും ശരിയല്ല. തിരുമേനി വിളിക്കണു, തിരുമേനി തീരുമാനിക്കണു, തിരുമേനി കൽപ്പിക്കണു, തിരുമേനി അങ്ങനെ പറയണു, തിരുമേനി ഇങ്ങനെ പറയണു, ഇത്രയ്ക്ക് ഇങ്ങനെ പൊക്കി പറയാൻ ആരാ ഇയാള്? 10-60 വർഷം മുമ്പ് തെക്കുനിന്നൊരു നമ്പൂതിരി ഈ മേലയിടത്ത് ഗ്രാമത്തിലേക്ക് പുഴ കടന്നു വന്നു. ജ്ഞാനിയായിരുന്നു, തന്ത്രിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി 3 കാലങ്ങളുടെയും കളം അദ്ദേഹം കൃത്യമായി വരച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ കളം വരച്ചപ്പോൾ മാത്രം തെറ്റിപ്പോയി. ആളെ മനസ്സിലായേക്കാണും. മേലയിടത്ത് ഭഗവതിയുടെ പഴയ ശാന്തിക്കാരൻ നമ്പൂതിരി എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ. എന്താണാവോ? ശാന്തിക്കാരൻ തിരുമേനിയുടെ മകനല്ല നിങ്ങളെന്ന്? അങ്ങനെ ഒരു പ്രചരണം ഞാനും കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് മുമ്പേ എന്റെ അച്ഛനും കേട്ടിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഞാൻ വയറ്റി കിടക്കുമ്പോ തന്നെ എന്റെ അമ്മയിട്ടേച്ച് അദ്ദേഹം എങ്ങോ പോയത്. പാവം പോറ്റിയമ്മ പ്രസവിച്ച അച്ഛനില്ലാത്ത കുട്ടിക്ക് ലോകം നൽകിയത് എന്താണെന്നറിയോ?
പട്ടിണി, അവജ്ഞ, പുച്ഛം. പത്തോ പന്ത്രണ്ടോ വയസ്സിൽ അക്കരയ്ക്ക് വഞ്ചി കയറുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു മനസ്സിൽ. 28-ാം വയസ്സിൽ തിരിച്ചു വന്നിറങ്ങുമ്പോൾ അത് നിറവേറ്റാനുള്ള കരുത്തുമുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത് എന്തിനാച്ചാ? കലാകാരനാണ്, അറിവുള്ളയാളാണ്, എന്നെപ്പോലുള്ള ഒരാളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഓ, നൃത്തക്കാരിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എന്നെ തല്ലാമെന്ന രാത്രി തന്നെ വ്യക്തമായി നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും നേർക്കുനേർ വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച എപ്പ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് എനിക്കും അറിയാമായിരുന്നു. മനസ്സിലായി. ഓരോ ഉത്സവകാലത്തും പുതുതായി എന്തൊക്കെയോ അറിയാൻ നീ പുഴ കടന്നു വരുന്നത് ഈ മഠത്തിലിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് എന്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണവും അതിന്റെ കാരണക്കാരെയുമാണ്. എത്രയോ വ്യക്തം, ഉത്സവരാത്രിയില് തറവാട്ടുകാരി ചേരുവിരിഞ്ഞ് പോരടിച്ചപ്പോ പക്ഷം പിടിക്കാൻ പോയ നിന്റെ അച്ഛൻ വെട്ടും കുത്തുമേറ്റ് വീഴുന്നത് ഞാൻ മാത്രമല്ല എത്രയോ പേര് കണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് കാര്യം തീരൂ. തറവാട്ടിലെ ഈ ചേരിപ്പോരിന്റെ പുരാണം മേലേടത്ത് ഗ്രാമത്തിന്റെ നാടോടി കഥയാക്കിയത് നിങ്ങളുടെ വിജയം. എനിക്കറിയേണ്ടത് അതിന്റെയും പിന്നിലെ കഥയാണ്. കഥ പറയാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നന്നായി അത് പറഞ്ഞ് കൈനിറയെ കാശും വാങ്ങി സന്തോഷമായിട്ട് മടങ്ങിപ്പോവ. അല്ലാതെ നിഴലിന്റെയും നീന്തൽക്കുളത്തിന്റെയും ഒക്കെ ചരിത്രം അറിഞ്ഞേ പോകുമെന്ന് വെച്ചാ 10-20 കൊല്ലം മുമ്പുള്ള ഒരു രാത്രി വീണ്ടും ആവർത്തിച്ചെന്ന് വരും. വേണ്ട. ആരുമില്ല ഇവിടെ. എല്ലാരും ഉറങ്ങി. തിരുമേനി വന്നിരിക്കുന്നു. ഉറങ്ങിയവരെ ഉണർത്തണ്ട, അമ്മയാണല്ലേ. കലാകാരി കുട്ടിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ അറിയണമെന്ന് കേട്ടു. രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവൾക്കറിയേണ്ടത് നിങ്ങളിലൂടെ ഒന്ന് അറിയിക്കാവുന്ന് കരുതി വന്നതാ. പകല് എന്നെ പോലൊരാള് ഇവിടെ വന്ന് കേറിയാലേ അതങ്ങോട്ട് ശരിയാവില്ലോ. അവള് കുട്ടിയാണ്, അറിവുകേടാണ് എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് ഇദ്ദേഹം ക്ഷമിക്കുക. ആ കഥാപ്രസംഗക്കാരൻ ചെക്കനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല. അതവളോട് അവൾ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ. ഇവിടെയോ കണ്ടുകൂട്ടി അമ്മയ്ക്കൂടെ അല്പം വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ശരി, പഴയ കത്തിയുടെ മൂർച്ച ഓർമ്മയുണ്ടല്ലോ, പുതിയ കത്തിക്ക് അതിനേക്കാൾ മൂർച്ച വേണം. Thank you.
ഇതുവരെ എത്തിയില്ലേ? ഒന്നിങ്ങോട്ട് വയ്ക്ക, ഒന്നങ്ങോട്ട്.